നിങ്ങളിപ്പോ പ്രവീൺ റാണയുടെ കൂടെ ചങ്ക് പോലെ ഒട്ടി നടക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രവീൺ റാണനെ തിരിച്ചു കൊത്തി കഴിഞ്ഞാൽ നീ എന്താ ഉറപ്പുണ്ടോ, നീ ജീവിച്ചിരിക്കും നിനക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലൊരു റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് എന്ന് പറയുന്നത് നടന്നിട്ടുണ്ട്. 600 പേരെ കഴിഞ്ഞ 2021 ഡിസംബർ മുതൽ ജനുവരി അവസാനം ഫെബ്രുവരി അവസാനം വരെയൊക്കെ ഇയാൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ജെനുവിൻ പേഴ്സൺ ആണെന്ന് അല്ലാന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായി. നമ്മുടെ ഫ്രണ്ട് ആണല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അത് ഭയങ്കര ഒരു ചതി തന്നെ പറയാട്ടോ, ഭയങ്കര ചതിയാണ്. ചെമ്മണ്ണൂരിൻ്റെ ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹം പല കോമാളിത്തരങ്ങളും തമാശകളും കാണിക്കുന്നുണ്ട്. ഒറ്റ ഷോട്ട് കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും. നമസ്കാരം. സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പ്രവീൺ റാണയെ ഇന്നലെ വൈകിട്ടോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ തൃശ്ശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇയാളിപ്പോൾ ഉള്ളത്. ഇയാളുമായിട്ടുള്ള ഈ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ആദ്യം തന്നെ തെളിവെടുപ്പ് നടക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലം പുഴക്കരയിലുള്ള സേഫ് ആൻഡ് സ്ട്രോണിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസാണ് ഈ കാണുന്നത്. ഈ ഓഫീസിൽ വെച്ചാണ് ഇയാൾ പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തിയത്. ഈ ഓഫീസിൻ്റെ പിൻബലത്തിലായിരുന്നു ഇയാൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഈ സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി എന്ന തട്ടിപ്പ് കേന്ദ്രത്തിൽ നിന്നാണ് നിരവധി നിക്ഷേപകരെ ഇയാൾ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിൻ്റെ വലിയൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇയാളെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇയാൾ സന്യാസി വേഷത്തിലായിരുന്നു പിടിയിലാകുന്ന സമയമുണ്ടായിരുന്നത്. പാറക്വാറി ഒളിച്ചിരിക്കുന്ന സമയത്ത് സന്യാസി വേഷത്തിലായിരുന്നു പോലീസ് ഇയാളെ കയ്യോടെ പൊക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നലെ രാത്രിയോടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ തൃശ്ശൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിനടുത്തുള്ള ക്വാറിയിൽ നിന്നാണ് ഈസ്റ്റ് പോലീസിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ടോടുകൂടി റാണയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നത്. തുടർന്ന് ഇന്ന് ഇപ്പോൾ നടക്കുന്നത് ഇയാൾ പ്രതിയുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതിനുശേഷമാകും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനുശേഷം കസ്റ്റഡി കാലാവധിയിൽ വിട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി പോലീസ് തേടുന്നുണ്ട്. ഇന്നലെയാണ് പൊള്ളാച്ചിക്കടുത്ത് നിന്ന് പോലീസ് പ്രതിയെ പിടികൂടുന്ന സാഹചര്യമുണ്ടാകുന്നത്. ഇത് പിടികൂടാനുണ്ടാകുന്ന ഒരു സാഹചര്യം, അതിഥി ഇയാൾ ഫോൺ ചെയ്തിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കുന്നത്. ഇതിനടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ സ്വദേശിയാണ് ഒളിസങ്കേതം കൃത്യമായിട്ട് ഇയാൾക്ക് എത്തിച്ചു നൽകിയതെന്നുള്ള വിവരങ്ങളടക്കം കണ്ടെത്തുന്നത്. എന്തായാലും പ്രതിയെ കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ തൃശ്ശൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു. പ്രതിയുമായിട്ട് കൂടുതൽ നിക്ഷേപകരെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം ഇന്ന് ഉച്ചയോടെ തന്നെ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് ഏകദേശം 30 പരാതികൾ എത്തിയിട്ടുണ്ട് എന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾ കൂടുതൽ പേരിലേക്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കൂടുതൽ പേര് പരാതിയുമായിട്ട് നിക്ഷേപ തട്ടിപ്പിനിരയായിട്ടുള്ളവർ രംഗത്ത് വരുന്നു എന്നുള്ള സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എന്തായാലും വലിയ ഒരു തട്ടിപ്പിൻ്റെ ഇര, വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തിളങ്ങിയ താരം എന്നിങ്ങനെയൊക്കെയുള്ള പദവിയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് പണം തട്ടിയത്. എന്തായാലും ഒളിവിലായിരുന്ന, സന്യാസി വേഷത്തിൽ ഒളിവിലായിരുന്ന ഈ കൊടും ക്രിമിനലിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാളുമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുകയാണ്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുള്ള ജെറി എന്ന ഒരു യുവാവ് നമുക്കൊപ്പമുണ്ട്. പരാതിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയും അതായത് ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ, ഈ വായ്പാ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ നിക്ഷേപ തട്ടിപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 10-30 പരാതി ഒരു ദിവസം തന്നെ ഇവിടുത്തെ തൃശ്ശൂരിലെ വെസ്റ്റ് സ്റ്റേഷനിലും ഈസ്റ്റ് സ്റ്റേഷനിലേക്കും ഒക്കെ എത്തുമ്പോൾ ഇദ്ദേഹത്തിനും പരാതിയുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എന്തോരം വലിയൊരു ചീറ്റിംഗ് ആണ് നടന്നതെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ചെന്നൈ എന്തോരം പണം ഇതിനകത്ത് നഷ്ടപ്പെട്ടത്? എനിക്കതിൽ 22 രൂപയാണ് ടോട്ടൽ ഞാനും എൻ്റെ അനിയത്തിയും സുഹൃത്തുക്കളുമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു തട്ടിപ്പ് തന്നെയായിരുന്നു, ആസൂത്രിതമായ തട്ടിപ്പാണ്. കാര്യം തിരിച്ചു കൊടുക്കേണ്ടെന്ന ഉദ്ദേശമില്ല എന്ന ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ തന്നെയാണ്. 22 രൂപ ഞങ്ങളുടെ പോയ പോലെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ രീതിയിൽ ഒരു 150 തട്ടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. പക്ഷേ അതിൽ ഏറ്റവും വലിയ ട്രാജഡി എന്താ വെച്ചാൽ, പ്രതികരിച്ചോ കേസ് കൊടുക്കുവാനോ ആളുകൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള വിഷമമാണ്. ഏകദേശം 55 പരാതികളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഞാനിതിൽ ആദ്യം പരാതി കൊടുത്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ്. അതുപോലെ തന്നെ ന്യൂസ് മീഡിയനെ അറിയിക്കുന്നതിലും ആദ്യം ശ്രമിച്ചിട്ടുണ്ട്. പലരും ധൈര്യമില്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ പ്രകാരം പണം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന്
പരത്വം പറഞ്ഞതിൻ്റെ തുടർന്നിട്ട് ഇന്ന് കുറേ ആളുകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, കിട്ടില്ല എന്നുള്ള തോന്നൽ വന്നതിന് ശേഷം. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് ഇദ്ദേഹം ഇത് പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. നമ്മൾ ഒരു 400,000 or 500,000 ആയിരിക്കും ആകെ കൊണ്ടുപോയിട്ട് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ, പാവപ്പെട്ട സ്ത്രീകളോ അതല്ലെങ്കിൽ വൃദ്ധരൊക്കെയാണ് പോകുന്നത്. അവരുടെ മക്കൾ കൊടുത്ത പൈസയോ അല്ലെങ്കിൽ പേരക്കിടാങ്ങൾ കൊടുത്തിട്ടുള്ള പൈസയുടെയൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പണമാണ് ഇവർ ഈ നൽകുന്നത്. ഈ 500,000 കൊടുക്കുന്നവർക്ക് മാസത്തിൽ ഒരു 10,000 രൂപയോ 12,000 രൂപയോ കിട്ടുമെന്ന് പറയുന്നത് ഒരു വലിയ അതിമോഹമാണെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. അതുപോലെ തന്നെ 48% എന്ന് പറയുമ്പോൾ വലിയൊരു പലിശ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ ഈ നാട്ടിൻപുറത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വട്ടിപ്പലിശക്കാർ, അവരുടെയൊക്കെ പലിശ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 130-140% വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിക്ഷേപിക്കുന്ന ആളുകൾ പലരും ഉണ്ട്. അങ്ങനെയൊന്നും അല്ല ഈ പറഞ്ഞുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് ഒരു സാധാരണ ഒരു മാസം ജീവിച്ചു പോകുന്നതിന് ആവശ്യമായിട്ട് ഒരു 10,000 രൂപ 12,000 രൂപ കിട്ടുകയാണെങ്കിൽ അതൊരു ആശ്വാസമായിരിക്കുമെന്ന് കരുതിയിട്ട് പ്രായമുള്ള ആളുകളുടെ റിട്ടയർമെൻറ്റ് പൈസ ഇതൊക്കെയാണ് ഇതിൽ കൊണ്ടുപോയിട്ട് പോയിട്ടുള്ളത്. അതിമോഹം കൊണ്ടൊന്നും അല്ല ഇത് വന്നത്. സെലിബ്രിറ്റി സെറ്റപ്പിലൊക്കെയായിരുന്നു നാട്ടിക്കിറങ്ങിയിരുന്നത്. കാറ് വാങ്ങുന്നു, വലിയ ആഡംബര പ്രിയൻ, ഒരു സെലിബ്രിറ്റി, ഇയാൾക്ക് വേണ്ടി സ്വന്തമായിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നു, സിനിമാ താരമാണെന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇയാൾ ഈ തട്ടിപ്പിൽ ഒന്ന് വീണത്? എങ്ങനെയായിരുന്നു പറയാമോ? ഇതിനെക്കുറിച്ച് അത് ജെന്യൂൻ പേഴ്സൺ ആണെന്നാണോ കരുതിയിരുന്നത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ പലരെയും മനസ്സിലാക്കുന്നത് ഒരു പുതിയ ഓണ്ടർപ്രണർ വരുന്നു എന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്തും ഇപ്പോൾ ഫോർഡിനെ പറ്റി പഠിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ അടുത്ത സ്ഥല പ്രദേശങ്ങളിൽ ഇപ്പോൾ യൂസഫ് അലിയെ പറ്റി പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയും അവരൊക്കെ വളരെ താഴ്ന്ന ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ജീവിച്ച് ഹാർഡ് വർക്ക് കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളവരായിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ കാണുന്നത്. ഇദ്ദേഹവും വളരെ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണെന്നല്ല പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാറ് അതേപോലെ പബ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് ഇദ്ദേഹം പണം സ്വരൂപിക്കുകയും ഒരുവിധം തിരക്കേടില്ലാത്ത നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അത് ഞങ്ങളെ എന്താ പറയുക വിശ്വാസപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നോക്കിയിരുന്നത് വേറെ മറ്റ് പല കമ്പനികളിലും ജോലി ചെയ്തിരുന്ന ഹൈ ഒഫീഷ്യൽസിനെ ഇദ്ദേഹം ഹയർ ചെയ്തു, മീൻസ് ജോലിക്കാരായിട്ട് എടുത്തു. അവരുടെ സ്കില്ലൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിലൊരു റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് എന്ന് പറയുന്നത് നടന്നിട്ടുണ്ട്. 600 പേരെ കഴിഞ്ഞ 2021 ഡിസംബർ മുതൽ ജനുവരി അവസാനം ഫെബ്രുവരി അവസാനം വരെയൊക്കെ ഇയാൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിക്ക് തന്നെ 30 CEOs ഒരുമിച്ചുണ്ടായിട്ടുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അതായത് പ്ലാൻഡ് ആയിട്ടുള്ള തട്ടിപ്പായിരുന്നു. CEOsനെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സീനിയർ സെയിൽസ് മാനേജറെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ കമ്പനിയിലേക്ക് എടുത്തിരുന്നത്. അതൊരു വളരെ നമ്മൾ ആരും ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത തട്ടിപ്പിൻ്റെ പുതിയൊരു വശമാണ് അതിൽ കാണിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇയാൾ ഇത്തരത്തിലൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ടൊക്കെ പലരും നിക്ഷേപിക്കുന്നു, തിരിച്ചു കിട്ടാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനിയിപ്പോൾ എന്ത് നിയമ നടപടിയായിരിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുക? ഈ പൈസ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഇതിൽ 150 തട്ടിപ്പിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പോലീസിൽ കിട്ടിയിട്ടുള്ള പരാതി ഏകദേശം 55 ഇന്നലെ വരേക്ക് വന്നിട്ടുള്ളത്. ആദ്യത്തെ നാളുകളിൽ 9-10 പരാതികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 55 പരാതികളുടെ ലംസം ഏറ്റവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിന് 5.5 crore താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇനിയും ഒരുപാട് പരാതികൾ വരാനുണ്ട്, അല്ലെങ്കിൽ പല പരാതിക്കാരും വരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വരുന്നില്ല എന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അവർ ക്യാഷായിട്ട് പേ ചെയ്തിട്ടുള്ളവർ, അതായത് സോഴ്സ് കാണിക്കാൻ പറ്റാത്ത കേസസ്, ബ്ലാക്ക് മണി ഒക്കെ ഉണ്ടാവാം. അങ്ങനത്തെ ആളുകളുടെ പണം തിരിച്ചു കൊടുക്കേണ്ട എന്ന് ഇദ്ദേഹത്തിന് മുൻപ് തന്നെ ഒരു പക്ഷേ ഉദ്ദേശമുണ്ടായിരിക്കണം. അതല്ലാതെ ഒന്ന് ഇങ്ങനെ ദൂരത്തടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അഥവാ കേസ് കൊടുക്കുന്ന ആളുകളെ സെറ്റിൽ ചെയ്യുകയും, കേസ് കൊടുക്കുന്നത് വൈറ്റ് എമൗണ്ട് വരുന്ന അതായത് ജെന്യുവൻ ഇൻകം ഉള്ള ആളുകൾ, കേസ് കൊടുക്കാത്തവർ ബ്ലാക്ക് മണി നമ്മളുള്ള ആരും ചോദിച്ചു വരില്ല. അല്ലെങ്കിൽ ഇഡിയോ പോലീസോ മറ്റോ കൂടുതൽ സ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ കാര്യവും ബുദ്ധിമുട്ടാവും എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ കൂടുതൽ അപഹാസ്യരാകും എന്നുള്ളതുകൊണ്ട് പലരും മുന്നോട്ട് വരില്ല. അതേസമയം ചെറിയ എമൗണ്ട് നിക്ഷേപിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10-20 lakh ആവാം. അപ്പോൾ ആ ചെറിയ എമൗണ്ട് ലഭിച്ചിട്ടുള്ള ആളുകളെ സെറ്റിൽ ചെയ്ത് ഈ കേസുകൾ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതിനേക്കാൾ നന്നായിട്ട് പുറത്തേക്ക് വരാം. കാരണം അതാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള പല അദ്ദേഹത്തിൻ്റെ ഓഡിയോസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 തന്നെ 68 lakh രൂപ മാറ്റിയെന്ന് പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. അതിലൊരു 68 crore മാറ്റിയിട്ടുണ്ട്. അതിലൊരു 5.5 crore ഉപയോഗിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇപ്പോൾ ഇതുവരെയുള്ള കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ കേസുമായിട്ട് അല്ലെങ്കിൽ ലീഗലി മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. പോലീസ് ആദ്യം അല്പം മന്ദഗതിയിലായിരുന്നെങ്കിലും അവസാന ഭാഗത്തെത്തുമ്പോഴേക്കും അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്നുള്ള നിലയിൽ
പോലീസ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. കെ പി പ്രവീൺ എന്നൊക്കെയാണ് ഇയാളുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രവീൺ റാണ എന്നൊക്കെ പറഞ്ഞ ഇയാൾ വലിയ ഇയാൾ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയുന്നു, ഡോക്ടറാണെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു മലയാളികളെ പറ്റിക്കുന്ന രീതിയിലോട്ടൊക്കെ ഇയാൾ പേര് മാറ്റുന്നു, ഇയാൾ അഡ്രസ്സ് മാറ്റുന്നു, ഡോക്ടറാന്ന് പറയുന്നു, ശാസ്ത്രജ്ഞനാന്ന് പറയുന്നു, പിന്നെ സിനിമാ താരമാണെന്ന് പറയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് വേറെയും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ചെയ്യും. തട്ടിപ്പുകൾ എന്ന് പറയാൻ പറ്റില്ല, ബിസിനസ്സുകാരൊക്കെ ഉണ്ട്, ഇപ്പോൾ സ്വർണ്ണക്കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഏർപ്പാടുകളൊക്കെ, അതിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതിനേക്കാളും ഫുളിഷ്നസ് ആയിട്ടുള്ള പലതും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിഡ്ഢിയായി പ്രതികരിക്കുക, വിഡ്ഢിയായി കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായി മാറും. ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നതല്ല, ചെമ്മണ്ണൂരിൻ്റെയൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം പല കോമാളിത്തരങ്ങളും തമാശകളും കാണിക്കുന്നുണ്ട്. ഒറ്റ ഷോട്ട് കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും. ഇതെല്ലാം എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങൾ അതുവഴി എന്നിലേക്ക് കൂടുതൽ എത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരൊറ്റ വാക്ക് കൊണ്ട് ഇത് സാധിക്കും. അപ്പം വിഡ്ഢിയായി കാണിക്കുന്നതും ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്, പുതിയൊരു തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ വിഡ്ഢിയായിട്ടുള്ള ആളുകളെ പലരും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലരും തയ്യാറാവില്ല, അതൊരു ഫൂളാണെന്നുള്ള നിലയിൽ മാറി നിൽക്കും. പല കള്ളന്മാരും, പോലീസുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, പല കള്ളന്മാരെയും പിടിച്ചു കഴിഞ്ഞാൽ അവർ വിഡ്ഢികളെ പോലെയാണ് പ്രതികരിക്കുക. അത് ഈ കള്ളത്തരത്തിൻ്റെ ഒരു സൈക്കോളജിയാണ്. അത് നിക്ഷേപ തട്ടിപ്പിൽ ഒരുപാട് പരാതികൾ ഉയരുന്നു. പരാതിക്കാർ ഇദ്ദേഹത്തെ പോലീസ് പൊക്കിയതോടുകൂടി തന്നെ പരാതിക്കാർ തങ്ങളുടെ പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതികളുടെ ഒരു പ്രവാഹമാണ്. ഇപ്പോൾ പ്രവീൺ റാണയിൽ നിന്ന് ഒടുവിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു യുവതി നമുക്കൊപ്പമുണ്ട്, ലോകം കേരളക്കൊപ്പമുണ്ട്. ഇവരുടെ 200,000 രൂപയിലധികം ഈ നിക്ഷേപ തട്ടിപ്പിൽ, അതായത് 10-48 രൂപയൊക്കെ പലിശ കിട്ടുമെന്ന്, ശതമാനത്തിൽ പലിശ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ നിക്ഷേപം നടത്തിയത്. എന്നാൽ ഇതൊരു കൊടും വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്താണ് എൻ്റെ പേര്? നയന എന്നാണ്. ഞാൻ ഓൾറെഡി 3rd കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ ഞാൻ ക്യാഷ് ഇടുന്നത്. അവൾ സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറയണേക്കാളും മുന്നേ എൻ്റെ ഫ്രണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അവളെ വിശ്വസിച്ചു, നമുക്ക് പണം പോയി, അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത്. അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക്. ഇപ്പം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു നിക്ഷേപം ആവുമല്ലോ, നമുക്കൊരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് വരും, നമ്മുടെ സാമ്പത്തികം ഒക്കെ ഒന്ന് സെറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇട്ടത്. ഇട്ട് ആദ്യത്തെ കുറച്ച് നാളൊക്കെ നമുക്കൊരു വിശ്വാസം വരാനായിരിക്കണം, അവർ കൃത്യമായിട്ടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൊറോണ ടൈമിൽ ഭയങ്കര ഡിലേ വന്നു. പിന്നെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇല്ല എന്നൊന്നും പറഞ്ഞില്ല, കാരണം നമ്മുടെ പൈസയാണ് അവിടെ കിടക്കുന്നത്. ഒരു കുറേ ഡിലേ വന്നപ്പോൾ ഞാൻ വിളിച്ച് റിയാസ് രാജീവ് അവരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ റിയാസ് എനിക്ക് ഡിസംബർ 11 എനിക്ക് 45,500 എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അവർ ഇൻട്രസ്റ്റ് അല്ല, ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയണത്. നമ്മളെ ചേർത്തുമ്പോൾ, അതായത് ഞാൻ കൊടുത്ത് ചെക്കായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 14 അതായത് 2020 ഡിസംബർ 14 ഞാൻ ചെക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ഫ്രാഞ്ചൈസ് എന്നുള്ള പേര് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡെപ്പോസിറ്റ്, 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മളോട് പറയണത്. എന്നിട്ട് ഈ ബോണ്ട്, അതായത് എഗ്രിമെൻ്റ് എഴുതിയിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവരണത് 22rd. അപ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓൾറെഡി നമ്മളതിന് ചെക്ക് പോയി, പിന്നെയാണ് ഞാൻ അറിയണത് ഇത് ഫ്രാഞ്ചൈസി അഗ്രിമെൻ്റ് ആണെന്നുള്ളത്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും പോട്ടെ, അപ്പോൾ നമ്മളെ പറ്റിക്കില്ല, നമ്മുടെ ഫ്രണ്ടാണല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അത് ഭയങ്കര ഒരു ചതി എന്ന് തന്നെ പറയാം കേട്ടോ, ഭയങ്കര ചതി. പിന്നെ നമുക്ക് ഓഗസ്റ്റ് മുതൽ പിന്നെയും കിട്ടാണ്ടായി, ഈ അതായത് 2022 ഓഗസ്റ്റ് മുതൽ ക്യാഷ് കിട്ടാണ്ടായി. അപ്പോൾ നമ്മൾ ഓൾറെഡി ചോദിക്കും എന്താണ് ക്യാഷ് കിട്ടാന്ന് ചോദിക്കുമ്പോൾ, റിയാസ് ആയാലും രാജീവ് ആയാലും നമ്മളോട് ഒരുപാട് മോശമായിട്ടൊക്കെ പെരുമാറി, അതായത് നിങ്ങൾക്ക് വരും, അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് നിങ്ങൾക്ക് വരും, അതേ മാതിരി ക്യാഷ് നമുക്ക് വരും എന്ന് പറയണല്ലോ. അതായത് സൂചന ലഭിച്ചെന്ന് പറയാനായിട്ട് ഒരു മെയ് മാസം, അതായത് ആ സമയം, അത് 2022 മെയ്യിലൊക്കെയാണ് നമുക്ക് കുറേ വീഡിയോസ് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരികയാണ് ഇയാൾ തട്ടിപ്പാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്നെ ചേർത്തിയ ആൾക്ക് ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ക്യാഷ് പോവോ. അപ്പോഴും എനിക്ക് എൻ്റെ മെസ്സേജ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നോട് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ക്യാഷ് പോവില്ല, നീ പേടിക്കണ്ട, ജൂലൈ മുതൽ ഓൺവേർഡ്സ് നിനക്കത് കിട്ടിത്തുടങ്ങും. അപ്പോഴും അത് തന്നെയാണ് പറയണത്. അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ക്യാഷ് വേണം, എൻ്റെ റെക്കോർഡാണ്, ഞാൻ ഇന്ന് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന അതിനാണ്, കാരണം എനിക്കെതിരെ അവളോട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അവളെ ഞാൻ ഭീഷണിപ്പെടുത്തി കുട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്ന് പറഞ്ഞു എന്ന്. അതിനെതിരെ അവൾ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ കേസിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം എൻ്റെ ക്യാഷ് ഇട്ടത് അവളുടെ കെയർ ഓഫിലാണെങ്കിൽ എനിക്ക് ആദ്യം ചോദിക്കേണ്ട ഉത്തരവാദിത്തം അവളോടാണ്. അത് ഏതൊരു കസ്റ്റമറും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ ക്യാഷ് കിട്ടിയേ പറ്റുമോ, അതിനിപ്പോൾ ഏത് അറ്റം വരെ പോകണോ ആ അറ്റം വരെ ഞങ്ങൾ പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി തന്നെ.
ഇയാളെ പ്രതി ഇയാളെ പിടിച്ചിട്ടുണ്ട്, ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്, പണം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അതായത് അതാണല്ലോ പ്രതീക്ഷയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ആ ഗ്രൂപ്പിലുള്ള ഇപ്പൊ പറ്റി, അതായത് ക്യാഷ് കിട്ടാത്തവർ, മറ്റേ SSBC ക്യാഷ് കിട്ടാത്തവർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പില് ഞങ്ങളിപ്പോ ഏകദേശം ഒരു 300 പേരായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്, ഞങ്ങൾ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്യാഷ് കിട്ടാത്തതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു എല്ലാവരും എല്ലാവർക്കും വിശ്വാസം, ഇവൻ ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മുതൽ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ക്യാഷ് തിരിച്ച് കിട്ടും, അപ്പോൾ അവൻ ജയിലിലാണോ അല്ലോ പുറത്തിറങ്ങിയോ എന്നൊന്നല്ല, നമ്മുടെ ക്യാഷ് കിട്ടും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഒരു തരിയെങ്കിലും, ഇപ്പോൾ 100-99% അല്ലെങ്കിൽ കൂടി 1% എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ക്യാഷും. കാരണം ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 നിക്ഷേപം, എനിക്ക് 3.5%. പക്ഷെ അതിലും എനിക്ക് ചതി പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, എന്നെ ചേർത്തിയാൾ എന്നോട് പറഞ്ഞത് നിന്റെ അവസ്ഥ മുഴുവൻ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പം നിനക്ക് ഞാൻ 3% വാങ്ങിച്ചു തരാമെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി കൂടി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എനിക്കെന്ന് പറയണത് ഏറ്റവും കുറവാണ്, ഇതിനും കൂടുതലുള്ളവരുണ്ട്, 5% വരെ പലിശ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അതിലും എന്നെ പറ്റിച്ചു, എനിക്കിപ്പോൾ 3% കിട്ടി, അതുകൊണ്ട് 5% കിട്ടണം എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ എന്നോട് ചെയ്തത് മൊത്തം അത്രയും നെറുകെട്ട കാര്യമാണ് അവൾ കാണിച്ചു കൂട്ടിയത്. അതിലൊരു സങ്കടമുണ്ട്, നമ്മൾ അതേപോലെ കൊണ്ടു നടന്നിട്ട് നമ്മളോട് ചെയ്യുമ്പോൾ എത്ര അമ്മയായാലും നമ്മളോട് ചതി ചെയ്യുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ, ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. അതൊന്നും നമുക്ക് ഇല്ല, നമുക്കതൊന്നും അറിയണില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് അവളെന്നെ ചതിക്കില്ല, അത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ കൊണ്ടിട്ടു, ഇപ്പൊ തലയിലായി, ഞാൻ പറഞ്ഞു 27 തന്നെയാണ് അവർ ലാസ്റ്റ് മീറ്റിംഗ് വെച്ചിരുന്നത്. എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല, കുറച്ച് നാളായിട്ടുള്ള സ്റ്റാഫാണ്, റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ഞാൻ ചേർത്തുമ്പോൾ, പിന്നെ അവള് കസ്റ്റമർ റിലേഷനിലേക്ക് മാറി. പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, പൈസ പോവുന്നു പേടിച്ചിട്ട് വീണ്ടും ഞാൻ അവളോട് ചോദിച്ചിരുന്നു, അപ്പോഴും കിട്ടും കിട്ടും, നിന്റെ പൈസ പോവില്ല, നീ പേടിക്കണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ചതിച്ച ആളോട് ഞാൻ എന്ത് ചോദിക്കാനാ, അതങ്ങനെ എന്തായാലും പെട്ടു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ജീവന് വരെ ഭീഷണിയാണ്. അന്ന് 27 മീറ്റിംഗ് നടക്കുമ്പോൾ മനോജ് മാടമ്പാട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഓഫീസ് സ്റ്റാഫുണ്ട്, അവൻ എന്നോട് ചോദിച്ചു, January 10 ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഞ്ഞാന്ന്. അവൻ എന്നോട് ചോദിച്ചു ചോദ്യം എന്ന് വെച്ചാൽ, അടുത്ത മീറ്റിങ്ങിൽ നീ ജീവനോടെ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ജീവനോട് ഉണ്ടാവോ ഇല്ലയോ എന്നല്ല ഇപ്പം എൻ്റെ ഇത്, നിങ്ങളിപ്പോൾ പ്രവീൺ റാണയുടെ കൂടെ ചങ്ക് പോലെ ഒട്ടി നടക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രവീൺ റാണനെ തിരിച്ചു കൊത്തി കഴിഞ്ഞാൽ നീ എന്താ ഉറപ്പുണ്ടോ നീ ജീവിച്ചിരിക്കും നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനോട്. അപ്പം എന്നോട് അവൻ ചോദിച്ച ചോദ്യമാണ്, അടുത്ത January 10 ചെക്ക് വാങ്ങാനായിട്ട് നീ ജീവനോടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പെന്ന്. അപ്പം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും പേര് സംസാരിക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും ജീവന് ഭീഷണിയുണ്ട്, പലതരത്തിലുണ്ട്. ആർക്കൊക്കെ ചെക്ക് കൊടുത്താലും എനിക്കും വേറൊരു ചേച്ചിക്കും ചെക്ക് തരില്ല എന്ന് പറഞ്ഞിരിക്കണം. കാരണം അന്ന് December 27 മീറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ സംസാരിച്ചു ഞാനും ആ ചേച്ചിയായിരുന്നു. അന്ന് അവിടെ കൂടിയവർക്ക് അറിയാം ഞങ്ങൾ എത്രത്തോളം അയാളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഞങ്ങൾ രൂക്ഷമായിട്ട് തന്നെ സംസാരിച്ചിട്ട്, കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പൈസയാണ് അവിടെ കിടക്കുന്നത്. അതായത് ഓരോ എന്താ പറയുക കഷ്ടപ്പാടിലും ഉണ്ടാക്കിയവരാണത്. ഒരു ചേട്ടൻ കരയെ വരെ ചെയ്തു, അതായത് ആൾ ചേട്ടൻ്റെ സർജറിക്ക് വരെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ട് ആൾക്ക് അതിനൊന്നും ഒരു കൂസലില്ല. അപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടുമോ കിട്ടില്ല എന്നൊന്നും ഇപ്പോഴും ഉറപ്പല്ല, എന്നാലും ഞങ്ങൾ പരമാവധി കേസാണെങ്കിൽ കേസ് രീതിക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്, തെളിവെടുപ്പ് നടക്കുന്നുണ്ട്, നാളെ കോടതിയിൽ ഇത് എത്തിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ പണം ഈ തിരിച്ച് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ, അതോ ഇയാൾ ഈ പണത്തിൻ്റെ സ്വാധീനത്തിൽ ഊരിപ്പോരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അത് ഇവിടുത്തെ എന്താ പറയുക അതോറിറ്റീസാണ് പറയേണ്ടത്, കഴിഞ്ഞാൽ പോലീസ് അങ്ങനെയുള്ള ടീമുകളാണ് അത് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തോളമായിട്ട് അദ്ദേഹം പല അക്കൗണ്ടിലേക്കും പല ആൾക്കാർ വഴിയും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതിൻ്റെ രേഖകളുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ ജനുവരി മുതൽ ഏതാണ്ട് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം വരെ ഹ്യൂജ് എമൗണ്ട്സ് വിഡ്രോവൽസ് ഉണ്ടായിട്ടുണ്ട് ആളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ അങ്ങനെ പലരും അന്വേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയേണ്ടത് ഇവിടുത്തെ പോലീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള അതോറിറ്റീസാണ്. അവർ ഒരു പൊതുവെ ഒരു മെല്ലെപ്പോക്ക് നയം എല്ലാത്തിലും ഉണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 1.5 വർഷത്തോളമായിട്ട് ഈ ഒരു സംഭവം ഇവിടെയും ഈ പോലീസ് സ്റ്റേഷനിലും ഈസ്റ്റിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവർ ഒരു നടപടികൾ എടുക്കാനായിട്ട് ചെറിയൊരു മടി കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു സംഭവമുള്ളത് നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ അപൂർവ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറേ വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്, പിന്നെ മാത്രമല്ല കുറേ ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതിപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ അതേ ഇവിടെ ഒരു കടുവ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടുത്തെയും സിറ്റുവേഷൻ ഇതാണ്. ആൾക്കാർ, നാട്ടുകാർ കടുവേർ കാൽപ്പാടുകൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോറസ്റ്റിനെയും അതോറിറ്റീസിനെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അവർ ഇത്രയും കാലമായിട്ടും അതിൻ്റെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് പുറത്ത് അവിടെ നാട്ടുകാരുടെ പ്രതിഷേധം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അതോറിറ്റീസ് സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ സംഭവങ്ങൾ, അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. ഇപ്പോൾ എനിക്കും പറ്റും, താങ്കൾക്കും പറ്റും, ഈ പോലീസുകാർക്കും പറ്റും, ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ പേര് മാറ്റിയും അല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റിയും വലിയ ധനികനാണെന്നും ശാസ്ത്രജ്ഞനാണെന്നും ഒക്കെ പറഞ്ഞാണ് സാധാരണക്കാരെ പറ്റിച്ചിട്ടുള്ളത്. അതെ, ഇപ്പോൾ വലിയൊരു പരിധിവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ആദ്യം ഞാനൊരു 1 lakh ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കൊറോണയ്ക്ക് മുന്നെയാണത്. അപ്പോൾ അതിനുശേഷം കൊറോണയായപ്പോൾ നമ്മൾ IT ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് ഇവിടെ UAE യിലെ IT കമ്പനിയുണ്ട്. അപ്പോൾ ബിസിനസ് കൺസൾട്ടൻ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ ആദം ബസാറിൽ തന്നെയാണ് നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ കൊറോണ സമയത്ത് ബിസിനസ് മൊത്തം ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ എക്സിക്യൂട്ടീവ്സും ആളൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ നിന്ന് ഓവർസീസ് ക്ലയൻസിന് ഒരുപാട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റും, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇതിന് ഞാൻ ഓഫർ ചെയ്യുന്ന ഒരു എന്താ പറയുക 36% 40% ഒന്നും അല്ലല്ലോ ശരിക്കും ഇതിൻ്റെ മാർജിൻ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് അവർ ചോദിച്ചത്. ആ ചോദ്യം ശരിക്കും എന്താ പറയുക ഒരു കൊറോണയുടെ സിറ്റുവേഷനിൽ ആർക്കായാലും ഒരു മൗത്ത് വാട്ടറിങ് ആണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മളൊരു 10 lakh ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്താ പറയുക ഒരു 6 മാസത്തോളമായിട്ടും ഒരു നടപടികളില്ലാണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ പറയുന്ന പറച്ചിലല്ലാണ്ട് വേറെ നടപടികളൊന്നുമില്ല. ഈ എന്താ പറയുക തരുന്ന 3000 രൂപ അല്ലെങ്കിൽ 3500 രൂപ മീൻസ് 3.5% ഒക്കെ അതല്ലാണ്ട് വേറെ ഒന്നും അതിനകത്തില്ല. ഷെയർ അല്ല, ടെക്നിക്കലി അതൊരു പലിശ പോലെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാലയളവിലാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ ഞങ്ങൾ ഈ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുള്ളത് മനസ്സിലായപ്പോൾ ആ സമയത്ത് മുതൽ നമ്മൾ പരാതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർ അത് കൊടുത്തിട്ട് പിന്നെയും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അവർ പറയുന്ന ഒരു കാരണം അതാണ്. ജെനുവിൻ പേഴ്സൺ ആണെന്ന് അല്ലാന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ആൾക്കാർ പരാതി കൊടുക്കുന്ന സമയത്ത് ഞാനൊരു 1.5 വർഷം മുന്നേ അതിന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളൊരു ജെനുവിൻ പേഴ്സൺ അന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ. അതാണ് പറഞ്ഞത്, നമ്മുടെ അതോറിറ്റീസ് എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ള മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളൂ. അല്ലാത്തടത്തോളം എന്താ പറയുക വീണ്ടും ഒരു ഇതായിട്ട് അത് തേഞ്ഞു മഞ്ഞു പോകാനാണ് സാധ്യത. പക്ഷേ നമ്മളെ ഇപ്പോൾ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനുണ്ട്. അതാണ് ഇതിൻ്റെ കാരണം.